പതിവ് തെറ്റിക്കാതെ പൊൻകുന്നത്ത് ജനമൈത്രി പോലീസിന്റെ അയ്യപ്പ സേവാകേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ശബരിമല തീർത്ഥാടകർക്കായി എല്ലാ വർഷവും തീർത്ഥാടനം ആരംഭിക്കുന്ന വൃശ്ചികം ഒന്നിനാണ് പൊൻകുന്നം പോലീസ് സ്റ്റേഷന് മുന്നിലായി ദേശീയപാതയോരത്ത് അയ്യപ്പ സേവാകേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത്. കഴിഞ്ഞ 10 വർഷമായി തീർത്ഥാടകർക്കായി ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ സേവാകേന്ദ്രവും ചുക്കുകാപ്പി വിതരണവും നടത്തിവരുന്നു. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് അയ്യപ്പ സേവാകേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിന് തന്നെ മാതൃകയായതായി ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. മറ്റൊരു സ്ഥലത്തിനും അവകാശപ്പെടാനില്ലാത്ത സമുദായ സാമൂഹ്യ മൈത്രി ചിറക്കടവിന് മാത്രം അവകാശപ്പെട്ടതാണെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. സാംസ്കാരികതയാണ് ഒരുപക്ഷെ മറ്റൊരു സ്ഥലത്തിനും അവകാശപ്പെടാൻ കഴിയാതെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ശബരിമല തീർത്ഥാടനം എന്താണോ ലക്ഷ്യമിടുന്നത് ആ സാർവത്രികമായ സമുദായ മൈത്രിയുടെയും സാമൂഹ്യ മൈത്രിയുടെയും ഒക്കെ തന്നെ പ്രതീകമായ ആ ഒരു വലിയ ലക്ഷ്യ തീർത്ഥാടനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാനും സാധൂകരിക്കാനും കഴിയുന്ന തരത്തിൽ ഇവിടുത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഓരോ ദിവസങ്ങളായി ഇതിൽ പങ്കെടുത്തുകൊണ്ട് അവരുടേതായ പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് നമ്മുടെ നാട് തന്നെ മഹത്തരമായ മാതൃക. യോഗത്തിൽ ചിറക്കടവ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ അധ്യക്ഷനായി. കാഞ്ഞിരപ്പള്ളി DYSP എൻ ബാബുക്കുട്ടൻ, പൊൻകുന്നം CI രാജേഷ്, വ്യാപാരി വ്യവസായി പൊൻകുന്നം യൂണിറ്റ് പ്രസിഡന്റ് ടോമി ഡൊമിനിക്ക്, ജയകുമാർ കുറിഞ്ഞയിൽ, ജയകുമാർ KR തുടങ്ങിയവർ പങ്കെടുത്തു. സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പൊതുജന സഹകരണത്തോടെയുള്ള ചുക്കുകാപ്പി വിതരണവും ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. അപകടം ഒഴിവാക്കി യാത്ര ചെയ്യുന്നതിനുള്ള നിർദ്ദേശവും ചുക്കുകാപ്പി വിതരണത്തോടൊപ്പം നൽകും. ന്യൂസ് ബ്യൂറോ പൊൻകുന്നം.